മോട്ടിവേഷൻ അറിയില്ല, നമുക്ക് എന്തേ അറിയുള്ളൂ, കുറ്റപ്പെടുത്തലേ അറിയുള്ളൂ. ഒരു കുട്ടി എസ് എസ് എൽ സി പരീക്ഷ എഴുതി, 10 വിഷയത്തിൽ പരീക്ഷ എഴുതി, 9 വിഷയത്തിൽ ആ കുട്ടിക്ക് മാർക്കുണ്ട്, 1 വിഷയത്തിൽ എന്തായി, തോറ്റു എന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ ഒക്കെ പ്രായക്കാരാണ്, ഇപ്പൊ പോയി എന്നാ പറയും. തോറ്റു എന്നുള്ളത് സഹിക്കാൻ കുട്ടിക്ക് എന്തില്ല, ഈ ഇറച്ചിക്കോയി എന്നതുകൊണ്ട് കഴിവില്ല. അപ്പൊ ഇപ്പൊ എന്താ പറയല്, 1 വിഷയത്തിൽ പോയി, എവിടുക്ക് പോയി എന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഇരിക്കട്ടെ, ഇവൻ 1 വിഷയത്തിൽ പോയി, അപ്പോഴോ അപ്പോഴോ സുബ്ഹാനല്ലാഹ്, ആ 1 വിഷയം പോയി, ഇംഗ്ലീഷിൽ പോയി. ആ പോയ വിഷയത്തിന്റെ സങ്കടത്തിൽ ഈ കുട്ടി ഇങ്ങനെ ആ സങ്കടത്തിൽ നിൽക്കാം. അപ്പം ഓന്റെ ഉമ്മ അമ്മക്ക് പോയില്ലേ, അപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എന്നോട് പഠിച്ചോ. അപ്പൊ ബാപ്പാന്റെ ചോദ്യം, ആരോടാ പജ്ജിപ്പ അങ്ങനെ ഉപദേശിക്കാൻ നിൽക്കണത്? അത് നമ്മളെ കുട്ടിനോട് ആ പോത്തിനെ പറഞ്ഞാ നന്നാവില്ല. 1 വിഷയം പോയപ്പം ബാപ്പാന്റെ പോത്തുമായി ഉമ്മാന്റെ ആ മുക്കുമായി. അപ്പം വിചാരിച്ചു, ഏതായാലും ഇഞ്ഞിപ്പ ഈ പരീക്ഷന്റെ ഇതൊക്കെയാണ് കഴിയണത്, വരെ ഇളയമാന്റെ കൊടുക്ക് പോകുക വിചാരിച്ചു. ഇന്റെ നാട്ടിലൊക്കെ ഉമ്മാന്റെ അനുജത്തിനെ കുഞ്ഞാമ്മന്നാ വിളിച്ചത്, കുഞ്ഞാമ്മാന്റെ കൊടുക്ക് പോയി. കുഞ്ഞാമ്മാന്റെ കൊടുക്ക് ഗേറ്റ് കടന്ന് ഇങ്ങനെ ചെല്ലുമ്പോ തന്നെ, തോറ്റും കാണ്ട് ഇങ്ങോട്ട് വരെ നബി, നിങ്ങൾ തായ്ഫ് പോയ മാതിരി, തോറ്റും കാണ്ട് ഇങ്ങോട്ട് പോര്. അപ്പൊ ഈ കുട്ടി തന്നെ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യ, പള്ളിക്കലുള്ള കാരണന്മാരെങ്കിലും ഒക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അതുകൊണ്ട് വാങ്ങി കൊടുക്കാനായിക്കണം, ഞാൻ പള്ളിക്ക പോട്ടെ. ഞാൻ ഓതൊക്കെ ഉണ്ടാക്കിയാണ് പള്ളിക്കൊക്കെയാണ് കയറുമ്പോ തന്നെ 4 കാരണന്മാര്, തോറ്റില്ലടാ തോറ്റില്ലേ. ഈ തോറ്റതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ബാപ്പിയും റെഡിയാണ്, ഉമ്മിയും റെഡിയാണ്, കുഞ്ഞാമ്മിയും റെഡിയാണ്, കുഞ്ഞാക്കിയും റെഡിയാണ് ഈ തോറ്റതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ. അതേസമയത്ത് ആരെങ്കിലും ഒരാള് ആ കുട്ടിയോട്, എടാ 10 വിഷയത്തിലല്ലേ ഈ പരീക്ഷ എഴുതിയത്, 9 ജയിച്ചില്ലേ, എന്നാ എനിക്ക് കേൾക്കണം, ഇത് തോറ്റിട്ടുണ്ടാവൂല, തോറ്റിട്ടുണ്ടാവില്ല, എന്റെ ഈ മാർക്കൊക്കെ കണ്ടാൽ തോൽക്കാൻ സാധ്യതയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, റീവാലുവേഷൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് സേ പരീക്ഷ, അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ സേ പരീക്ഷയിൽ എഴുതിയെടുക്കാം, നീ ബേജാറാകണ്ട. അങ്ങനെ ആ കുട്ടിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഒറ്റ കുട്ടി ഉണ്ടായോ? ഉണ്ടായില്ല. നമ്മുടെ മലപ്പുറത്തെ ഇപ്പോഴത്തെ കലക്ടർക്ക് എസ് എൽ സിയിൽ മാർക്ക് കുറവായിരുന്നു. ഒരധ്യാപകൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരധ്യാപകൻ മാത്രം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, 1 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാകണ്ട, ബാക്കി പഠിക്കണം. അദ്ദേഹം +1 മത്സരിച്ച് പഠിച്ചു ജയിച്ചു, +2 ജയിച്ചു, അങ്ങനെ അദ്ദേഹം IAS ആയി. ഇപ്പൊ അയാൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ പേര് IAS മുക്ക് എന്നാണ്. അദ്ദേഹം ഒരുപാട് ആളുകൾ അവിടെ IAS ആക്കി. എന്താണ് വേണ്ടത്? ഒരു മോട്ടിവേഷൻ. നമ്മുടെ കുട്ടികൾ ഇപ്പോ, നമ്മുടെ റഷീദ് ബാക്കവിന്റെ അടുത്ത് ഒരു കുട്ടി നിങ്ങൾ ഓതാൻ പറഞ്ഞു, 1 മാസം കഴിഞ്ഞിട്ട് കുട്ടി വീട്ടിൽ വന്നു, മോനെ ഒന്ന് ഓദിക്ക, ഉമ്മാന്റെയും ബാപ്പാന്റെ അടുത്ത് ഓതിയപ്പോ ഒരക്ഷരം തെറ്റി, പോണത്. നമ്മൾ അപ്പതിനെ കുറ്റപ്പെടുത്താനും അവനെ നിരുത്സാഹപ്പെടുത്താനും നമ്മൾ റെഡിയാണ്. അല്ല, ആ തെറ്റിനെ അവിടെ വെച്ചിട്ട് അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്ന് ഉഷാറാക്കാൻ. പ്രിയപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ കുടുംബിനികളെ, രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായി പുറകോട്ട് പോകുന്നത് നമ്മളെ കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ പഠനപരമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾക്കൊരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല, നമുക്കറിയുന്നത് കുറ്റപ്പെടുത്തൽ മാത്രമാണ്. ഇതിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികൾക്ക് നല്ല ആവേശം, നല്ല ഉന്മേഷം, നല്ല മോട്ടിവേഷൻ, അള്ളാഹു തആല ഖൈറ് നൽകുമാറാവട്ടെ.